ആറാമത്തെ കണ്ടീഷൻ എന്താണ്? ദ സ്ലോട്ടറിംഗ് മസ്റ്റ് ബി ഡൺ ബൈ എ സെയിൻ അഡൾട്ട് മുസ്ലിം. ഭ്രാന്തില്ലാത്ത, സ്ഥിരബുദ്ധിയുള്ള ഒരു പ്രായപൂർത്തിയായ മുസ്ലിം ആള് അറുക്കുന്ന, ഒരു മുസ്ലിം അറുക്കുന്ന ഭക്ഷണം മാത്രമേ ഹലാലാകുകയുള്ളൂ. അല്ല, ഈ നിയമങ്ങളെ പാലിച്ചൊരു അമുസ്ലിം അറുത്താൽ അത് ഹലാലാവില്ല. അതാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ, മതപരമായ സർട്ടിഫിക്കേഷനാണ്. ആ ഹലാൽ സർട്ടിഫിക്കേഷൻ പ്രകാരം മുസ്ലിം തന്നെ അറുത്താലേ ആ ഇറച്ചി ഹലാലാകുകയുള്ളൂ. അല്ലാത്ത ഇറച്ചി, അതായത് ഒരു അമുസ്ലിം അറുക്കുന്ന മാടിനെ കഴിക്കുന്നത് ഇസ്ലാമിക മത നിയമപ്രകാരം നിഷിദ്ധമാണ്, അവർക്കത് ഹറാമാണ്. ഒരു മുസ്ലിം അല്ലാത്ത ഒരാള് ഒരു ആടിനെ അറുത്താൽ ആ ആടിനെ കഴിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ഹറാമാണ്. ഐത്തത്തിന്റെ പരമ കോടിയാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നാലെ കാണാം. ഓക്കെ, ഇനി ഏഴാമത്തെ കണ്ടീഷൻ, ദ നെയിം ഓഫ് അള്ളാ മസ്റ്റ് ബി ഇൻവോക്ഡ് അറ്റ് ദ ടൈം ഓഫ് സ്ലോട്ടറിംഗ് ബൈ സേയിങ് ബിസ്മില്ലാ വ അള്ളാഹു അക്ബർ. അതായത് ബിസ്മില്ലാ, അതായത് ഇവരുടെ ബിസ്മി ചൊല്ലി അറുക്കണം. ഈ സൂറ അൽഫാത്തിഹയിൽ പറയുന്ന പോലെ ബിസ്മി ചൊല്ലി അള്ളാഹു അക്ബർ ആണ്, അള്ളാഹു ആണ് ഏറ്റവും ഉന്നതൻ എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറുക്കുന്ന, അതായത് അന്യ ദേവന്റെ നാമത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അറുക്കുന്ന ഇറച്ചി മാത്രമേ ഹലാലാകുകയുള്ളൂ. അതായത് അറബി ദേവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആ അറബി ദേവന് വേണ്ടി അറക്കുന്ന സാധനം മാത്രമേ ഹലാലാകത്തുള്ളൂ. ഇനി അടുത്ത കണ്ടീഷൻ, ഇഫ് അറ്റ് ദ ടൈം ഓഫ് സ്ലോട്ടറിംഗ് ദ നെയിം ഓഫ് എനിവൺ എൽസ് അതർ ദാൻ അല്ലാഹ് ഈസ് ഇൻവോക്ഡ്. ഈ അറക്കുന്ന സമയത്ത് അള്ളാഹയുടെ അല്ലാതെ വേറെ ആരുടെയെങ്കിലും പേരാണ് പറയുന്നതെങ്കിൽ അത് ഹലാലാവില്ല. അതായത് ഇവരി പറയുന്ന ഇസ്ലാമിക നിയമപ്രകാരം അറുക്കുക, അതായത് ഈ ചോര വാർന്നു പോകുന്നത് വരെ ഒറ്റ വെട്ടിന് കഴുത്ത്, നല്ല പൂർണ്ണ ആരോഗ്യമുള്ള മൃഗം, എല്ലാ നിബന്ധനകൾ പാലിച്ചാലും ഈ അറുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പേരിന് പകരം ശിവന്റെ പേര് പറഞ്ഞാലോ വിഷ്ണുവിന്റെ പേര് പറഞ്ഞാലോ ഇവർക്ക് കഴിക്കാൻ പറ്റില്ല. ഇവർക്ക് കഴിക്കാൻ അത് നിഷിദ്ധമാണ്. അള്ളാഹുടെ പേരല്ലാതെ വേറെ ആരുടെ പേര് ഈ മൃഗത്തെ അറുക്കുന്ന സമയത്ത് പറഞ്ഞാലും ആ ഭക്ഷണം അത് ഹലാലാവില്ല, ഹറാമാണ്. അപ്പൊ ഒരു ഭക്ഷണത്തെ ഹലാലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ഇറച്ചിയുടെ ക്വാളിറ്റി അല്ല, അറക്കുന്നതിലെ ടെക്നിക്കല്ല, ഈ മൃഗത്തോട് ചെയ്യുന്ന കാരുണ്യമല്ല, പ്രധാനപ്പെട്ട പോഷൻ. ഇതെല്ലാം ചെയ്താലും ഈ പറയുന്ന അള്ളാഹുവിന്റെ പേരുച്ചരിച്ചാലേ അത് ഹലാലാകൂ. അള്ളാഹുവിന് പകരം വേറെ ആരുടെയെങ്കിലും പേരുച്ചരിച്ചുകൊണ്ട് അറുത്താൽ അത് ഹലാലാവില്ല. അതായത് തികച്ചും മതപരമായ ഒരു ചടങ്ങാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ. മതപരമായ ഭക്ഷണത്തിനകത്തു വരെ മതം കലർത്തുന്ന ഒരു ഇടപാടാണ് ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ. അതായത് നമ്മളുടെ ഇപ്പൊ ശബരിമലയിൽ അരവണപ്പായസം വിൽക്കുന്ന പോലെയാണ് ഹലാൽ ഇറച്ചി. ആ ശബരിമലയിലെ അരവണപ്പായസം അയ്യപ്പന് നേർന്നതാണെങ്കിൽ ഹലാൽ ഇറച്ചി അറബി ദേവനായ അള്ളാഹുവിന് നേർന്നതാണ്. അതാണ് ഇവിടുത്തെ സത്യം.